അമർ തങ്ങൾ ഹി വാസ് വാക്കിംഗ് വിത്ത് ദ മെസഞ്ചർ ഓഫ് അല്ലാഹ് ഹാൻഡ് ഇൻ ഹാൻഡ് തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് നടക്കാൻ ഉമർ റളിയല്ലാഹുവിനും. അപ്പൊ നമ്മൾ സന്തോഷം കൊണ്ട് പലതും പറയൂലേ. ഉമർ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, നബിയെ, വല്ലാഹി യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബുക ഇല്ലാ മിൻ നഫ്സി, എൻ്റെ ശരീരം കഴിച്ചാൽ പിന്നെ നബിയെ ഞങ്ങൾ അങ്ങാണ്, അൻത അഹബ്ബു ഇലയ്യ ഇല്ലാ മിൻ നഫ്സി, നിങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാ നബി, പക്ഷെ എൻ്റെ ശരീരം കഴിച്ചാൽ. അത് ഉമർ റളിയല്ലാഹു അൻഹു സത്യം പറയാണ്. വെറുതെ നമ്മൾ ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പറയാം, ഇനി നിങ്ങളൊക്കെ അത്രത്തോളം ഇഷ്ടമാണ് എന്നൊക്കെ ചിലർ പറയും, ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത്രയൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു ആവശ്യം ചെന്ന് നോക്കണ്ടേ, അപ്പോഴല്ലേ വിവരമറിയാം. അപ്പോൾ നമ്മൾ ആ പറയുമെങ്കിലും വി ഡോണ്ട് മീൻ ഇറ്റ്സ്, അത്രത്തോളം നമ്മൾ അറിഞ്ഞുകൊണ്ടോ ബോധ്യത്തോടു കൂടിയൊന്നും അല്ല ചിലപ്പോൾ പറയാം. സ്നേഹം തോന്നുമ്പോൾ പ്രത്യേകിച്ചും, അതുകൊണ്ടാണ് ഈ കല്യാണത്തിൻ്റെ മുമ്പ് എന്ത് ചെയ്യേണ്ട, ഈ കറങ്ങലും പിടിക്കലും നിക്കാഹ് നടക്കുന്നതിൻ്റെ മുമ്പുള്ള കൊഞ്ചുക്കുഴലും വർത്താനൊന്നും ഷറയിൽ പാടില്ല എന്ന് പറയാൻ കാരണം തന്നെ അതാണ്. കാരണം ആ സമയത്ത് പല ഫാൻസി ഫാൻറ്റസി ലോകത്തായിരിക്കും അവർ, അപ്പോൾ ആ പറയണതൊക്കെ നുണയായിരിക്കും. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇവൾ എൻ്റെ സ്വന്തമാണ് എന്നാണ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഇവൾക്ക് കാണാൻ കഴിയില്ല. അന്ന് നിങ്ങൾ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നല്ലോ, ഇപ്പം ഒന്നും കാണില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ആദ്യം എന്താ ഉള്ളതുപോലെ കാണിച്ചാൽ മതി. നിക്കാഹ് കഴിഞ്ഞ് സ്വന്താക്കിയിട്ട് എന്താ പറയാൻ തോന്നുന്നത് ഉള്ളത് പറഞ്ഞാൽ മതി. അതാണ് ഷറഇന്റെ തീരുമാനം. എന്ന് വെച്ചാൽ നുണ പറയും അപ്പോൾ കല്യാണത്തിൻ്റെ മുമ്പേ. ഫ്രണ്ട്ഷിപ്പിലൊക്കെ അങ്ങനെയല്ലേ, ഞാൻ നിന്നെ മാത്രമേ കെട്ടുള്ളൂ എന്ന്. ഇവിടെ ഉള്ള അല്ലേറെ ചുരുക്കുള്ള ഒരാളെ കണ്ട അവൻ്റെ പിന്നാലെ അവളെ പിന്നാലെ പോവില്ലേ, പോകും. അധികം പ്രേമിച്ച കല്യാണങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. കുറച്ച് കാലക്കണ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ രണ്ടാൾക്കും മടുപ്പ് വരും. അപ്പോൾ നമ്മൾ അങ്ങനെ നീ തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ നിന്നെ കെട്ടിയത്, നിങ്ങൾ എന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ കൂടിയിട്ടല്ലേ ഞാൻ നിന്നെ ഇക്കാ ചെയ്തത്, അതൊക്കെ ശരിയായിരുന്നു ഇക്കാ, പിന്നെ ഇപ്പം നിങ്ങളെ എനിക്ക് തീരെ പിടിക്കണില്ല. അതാണ് പച്ചയായ അർത്ഥം. അപ്പോൾ ഉള്ളത് പറയാൻ, ഉമർ റളിയല്ലാഹു അൻഹു ഹി വാസ് ഫ്രാങ്ക്, ഒന്നും മറച്ചു പിടിക്കാതെ പറഞ്ഞു ഉള്ളതുപോലെ. നബിയെ അങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ ശരീരം കഴിച്ചിട്ട്, എൻ്റെ ശരീരം കഴിച്ചാൽ പിന്നെ സെക്കൻഡ് എൻ്റെ വാപ്പയെ ഉമ്മയെ മക്കളൊന്നുമല്ല നിങ്ങളാണ്. നിങ്ങൾ പറഞ്ഞു, ലായാ ഉമർ, ഉമറേ പറ്റില്ലല്ലോ, നിങ്ങളുടെ ഈമാൻ പൂർത്തിയാ വേണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തെക്കാളും ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാകണം.